എനിക്കറിയാം ആ ഒരു സന്തോഷം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു താങ്ക് യു സൗമ്യ ഉട്ടോപ്പിയുടെ രാജാവ് കമൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് സോ പത്തേമാരിക്ക് മുൻപേ ഉട്ടോപ്പിയുടെ രാജാവ് ഈ ഓണത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് സോ ഈ ഒരു മൊമെൻറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കാരണം കമൽ സാറിനെ പോലെ ഇത്രയും ഗ്രേറ്റ് ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോത്സാഹനം എന്നെ പോലെ ഇത്രയും ചെറിയൊരു ആർട്ടിസ്റ്റിന് ഇങ്ങനെ ഒരു വേദിയിൽ ഇത്രയും ഡയറക്ടേഴ്സിൻ്റെ മുന്നിൽ വെച്ച് തന്നത് എനിക്ക് ഈശ്വരൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് താങ്ക് യു വെരി മച്ച് കമൽ സർ ആൻഡ് യു പി എസ് റഫീഖ് ഔസിപ്പച്ചൻ സർ മമ്മൂക്ക പറയുകയാണെങ്കിൽ ലളിത അമ്മ ജനാർദ്ദനൻ സർ അങ്ങനെ ഒരുപാട് ഒരുപാട് ലെജൻസാണ് ഈ മൂവിയിൽ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സ്റ്റുഡൻ്റായിട്ടെങ്കിലും ചേരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം സോ ഉട്ടോപ്പി എല്ലാവർക്കും മുൻപിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി നൽകുന്നു താങ്ക് യു വെരി മച്ച് താങ്ക് യു ജീസസ് താങ്ക് യു വെരി മച്ച് എനിക്ക് ഈ സിനിമയിൽ പാടാൻ സാധിച്ച അതിയായ സന്തോഷം മമ്മൂക്കയുടെ സിനിമയിൽ പാടാൻ സാധിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമല്ലേ എന്ന് ഞാൻ സർവേശ്വരന് നന്ദി പറയുന്നു കമൽ സാറിനും ഔസിപ്പച്ചൻ സാറിനും ഒട്ടോപ്പിയിലെ രാജാവായ മമ്മൂക്കയ്ക്കും പ്രജകൾക്കും മന്ത്രി പൂങ്കമന്മാർക്കും നന്ദി പറയുന്നു നമസ്കാരം ഒട്ടോപ്പിയിലെ രാജാവിലെ രണ്ട് പാട്ടുകളാണ് പടത്തിൽ ഇരിക്കുന്നത് ഒന്ന് അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന ഒരു ട്രൈബൽ കൈൻഡ് ഓഫ് സോങ് അത് പാടിയിരിക്കുന്നത് രശ്മിയാണ് അപ്പോൾ ആ സീനിൽ അഭിനയിച്ചിരിക്കുന്ന രശ്മി തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് എന്തൊക്കെ തീഷ്ണതയും ഇൻവോൾവ്മെൻറ്റും ഒരു പാട്ടിൽ വേണമോ അതൊക്കെ പാടുന്ന സമയത്തും ആ കുട്ടിയുടെ പാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വളരെ നല്ല ഒരു ട്രൈബൽ സോങ് ആയിട്ട് വരും പിന്നെ മറ്റൊരു സോങ് എന്ന് പറയുന്നത് മെയിൻ സോങ് എന്ന് പറയുന്നത് ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ തീം സോങ് ആണ് ഉട്ടോപ്പിയ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംഭവം ഇല്ല അപ്പോൾ ഒരു പാട്ടെന്ന് പറഞ്ഞുണ്ടാക്കുമ്പോഴും മുമ്പ് ഉണ്ടാവാത്ത ഒരു പുതിയൊരു സാധനമായിരിക്കണം അപ്പോൾ ആ ഒരു സംരംഭം ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഇതിൻ്റെ ലിറിക്സിസ്റ്റുമായ റഫീഖും ചേർന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വ്യത്യസ്തമായ ഒരു ലാംഗ്വേജും ഇതിൽ അതായത് ഒരു ഉട്ടോപ്പിയയിലെ ഒരു ഭാഷ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഭാഷയും ആ പാട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വിജയലക്ഷ്മിയും ജാസി ഗിഫ്റ്റും ചേർന്ന് അതിമനോഹരമായിട്ട് ആലപിച്ചിട്ടുള്ള രണ്ട് ഒരു പാട്ടാണത് ഈ പാട്ട് നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും വ്യത്യസ്തമായ സോങ്ങാണ് ഇൻട്രസ്റ്റിംഗ് സോങ്ങാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിച്ചു ഫുൾ എൻ്റർടൈനർ എന്നതിലുപരി ഒരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ ചിത്രം കൂടിയാണ് ഒരുപാട് നമ്മളൊരുപാട് മാനങ്ങൾ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്കലായിട്ട് കുറച്ച് അധികം നിശബ്ദമായിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് എങ്ങനെ പ്രേക്ഷകൻ എങ്ങനെ സ്വീകരിക്കും ഏത് രീതിയിൽ വരും എന്നുള്ള മുൻവിധികളൊന്നുമില്ല മുഴുവനായിട്ട് പ്രേക്ഷകനാണ് ഉട്ടോപ്പിയയിലെ രാജാവ് എന്നാണ് ഈ സിനിമയെക്കുറിച്ചും പൊതുവിൽ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഉട്ടോപ്പിയയിലെ രാജാവ് പേര് പോലെ തന്നെ വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക ദേശമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന് വേണമെങ്കിൽ ഉട്ടോപ്പിയെ വിശേഷിപ്പിക്കാം ഈ മൂവിയിൽ എൻ്റെ ക്യാരക്ടർ ഉമാദേവി എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിസ്റ്റാണ് കേരളത്തിൽ വളരെ ശക്തിയുള്ള ബോൾഡായിട്ടുള്ള സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ഉമ എന്ന് വേണമെങ്കിൽ പറയാം സോ ഞാൻ മാത്രമല്ല ഒരുപാട് രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സും രസകരമായിട്ടുള്ള സംഭവങ്ങളും ഉള്ളൊരു സിനിമയാണ് ഉട്ടോപ്പിയ കൂടെ ഉട്ടോപ്പിയയിലെ രാജാവായിട്ട് നിങ്ങളുടെ സ്വന്തം മമ്മൂക്കയുണ്ട് സോ ഈ ഓണം ഉട്ടോപ്പിയയിൽ വെച്ച് ആഘോഷിക്കാം എന്ന് എല്ലാ പ്രേക്ഷകരോടും ഏറ്റവും സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു